മനുഷ്യരിൽ പുരുഷന്മാരുടെ എണ്ണം കുറയുകയാണോ? ഇപ്പോൾ ജനിക്കുന്ന കൂടുതൽ കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളാണോ? വൈ ക്രോമസോമുകൾ പതുക്കെ അപ്രത്യക്ഷമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ പുതിയൊരു മനുഷ്യവർഗത്തിന്റെ ആവിർഭാവത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? വരാൻ പോകുന്നത് സെക്സ് ജീനുകളുടെ ഒരു യുദ്ധകാലമാണോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി വളരെ വിശദമായിട്ട് തന്നെ വീഡിയോയിലുണ്ടാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിച്ചാൽ മതി. മനുഷ്യരിൽ ലിംഗനിർണയം നടത്തുന്നത് ക്രോമസോമുകൾ, ജനനേന്ദ്രിയങ്ങൾ, ജനന ഗ്രന്ഥികൾ എന്നിങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത് കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം നോക്കിയാണല്ലോ. എന്നാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതും നമ്മളെ ആണായും പെണ്ണായും വേർതിരിച്ച് നിർത്തുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ക്രോമസോമുകളോ അതെന്താണ് സംഭവം? എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ശരിയായ പ്രവർത്തനത്തിനും അവരുടെ ശരീരത്തിൽ ധാരാളം പ്രോട്ടീനുകളുടെ ആവശ്യമുണ്ട്. DNA എന്ന് കേട്ടിട്ടില്ലേ? ഈ പ്രോട്ടീനുകളെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് DNAയിൽ കോഡുകളുടെ രൂപത്തിൽ നൽകിയിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ DNA എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പാചക കുറിപ്പ് പോലെയാണ്. ഇങ്ങനെ പ്രോട്ടീനുകളെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കോഡുകളെയാണ് ജീനുകളെന്ന് വിളിക്കുന്നത്. ഓരോ മനുഷ്യകോശത്തിലെയും ജീനുകളെ വഹിക്കുന്നത് ക്രോമസോമുകളാണ്. ഓരോ ക്രോമസോമിലും ഏകദേശം 100 മുതൽ 1000 ജീനുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു മനുഷ്യകോശത്തിൽ 23 ജോഡി ക്രോമസോമുകളാണ് ഉള്ളത്, അതായത് 46 എണ്ണം. അപ്പോൾ പിന്നെ 46 എണ്ണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് 23 ജോഡി എന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുന്നതിനുള്ള ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള അണ്ഡത്തിന്റെയും ബീജത്തിന്റെയും സംയോഗത്തിന്റെ അവസരത്തിൽ തന്നെ അമ്മയുടെ സൈഡിൽ നിന്നുമുള്ള 23 ജോഡി ക്രോമസോമുകളിൽ നിന്ന് ഓരോന്ന് വീതവും അച്ഛന്റെ സൈഡിലുള്ള 23 ജോഡി ക്രോമസോമുകളിൽ നിന്ന് ഓരോന്ന് വീതവും കുഞ്ഞിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് അച്ഛന്റെയും അമ്മയുടെയും ജീനുകൾ കുഞ്ഞിന് കൈമാറപ്പെടുക. ഈ ജീനുകളിൽ അവരുടെ സ്വഭാവം, നിറം, ശരീരപ്രകൃതി, അങ്ങേയറ്റം അസുഖങ്ങളുടെ വരെ ഇൻഫർമേഷൻ ഉണ്ടാവും. നമ്മളിൽ പലർക്കും നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുഖവുമായിട്ട് സാദൃശ്യം, അല്ലെങ്കിൽ ശബ്ദത്തിൽ സാമ്യത, അല്ലെങ്കിൽ സ്വഭാവത്തിൽ സാമ്യത, അതുമല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ നമുക്കും ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇതെല്ലാം സംഭവിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അണ്ഡവും ബീജവും തമ്മിലുള്ള സംയോഗത്തിൻ്റെ സമയത്ത് നടന്ന ഈ ക്രോമസോമുകളുടെ ഷെയറിംഗ് മൂലമാണ്. ഓക്കെ, എല്ലാം മനസ്സിലായി. ഈ ക്രോമസോമുകൾക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ലിംഗനിർണയം നടത്താനാവുക? അതിലാണല്ലോ നമ്മൾ ആരംഭിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പുരുഷനായാലും സ്ത്രീക്കായാലും 23 ജോഡി ക്രോമസോമുകളാണുള്ളത്. അതിൽ 22 ജോഡി ക്രോമസോമുകളെയും മാറ്റി നിർത്തി ഒരു ജോഡി ക്രോമസോമുകൾ എടുത്താൽ ആ ഒരു ജോഡിയാണ് ലിംഗം നിർണയിക്കുന്ന ക്രോമസോമുകൾ, അതായത് സെക്സ് ക്രോമസോമുകൾ. ഇത് സ്ത്രീയിലേക്ക് വരുമ്പോൾ ആ ഒരു ജോഡി അഥവാ 2 ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന തരമായിരിക്കും. അതേസമയം പുരുഷനിലേക്ക് വരുമ്പോൾ ആ 2 ക്രോമസോമുകളിൽ ഒന്ന് എക്സും ഒന്ന് വൈയുമായിരിക്കും. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ സ്ത്രീകളിലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് XX എന്നും പുരുഷനിലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് XY എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ അണ്ഡത്തിന്റെയും ബീജത്തിന്റെയും സംയോഗത്തിന്റെ സമയത്ത് ഈ 23 ജോഡി ക്രോമസോമുകളിൽ നിന്നും ഓരോന്ന് വീതം ഷെയർ ചെയ്യപ്പെടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അവസാനമായിട്ടുള്ള സെക്സ് ക്രോമസോമിൽ നിന്നും ഓരോന്ന് വീതം ഷെയർ ചെയ്യപ്പെടണം. അമ്മയുടെ ഭാഗത്തുള്ളത് XX എന്ന ക്രോമസോമും അച്ഛന്റെ ഭാഗത്തുള്ളത് XY എന്ന് പറയുന്ന ക്രോമസോമുമാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വശത്തു നിന്നും എക്സ് എന്ന ക്രോമസോമും അച്ഛന്റെ വശത്തു നിന്നും എക്സ് എന്ന ക്രോമസോമും തമ്മിൽ ചേരുകയാണെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞ് XX എന്ന ഒരു പെൺകുഞ്ഞായിരിക്കും. അതേസമയം അമ്മയുടെ വശത്ത് നിന്നും എക്സ് എന്ന ക്രോമസോമും അച്ഛന്റെ വശത്ത് നിന്ന് Y എന്ന ക്രോമസോമുമാണ് വരുന്നതെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞ് XY എന്ന ആൺകുഞ്ഞായിരിക്കും. അപ്പോൾ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ത്രീയുടെ സെക്സ് ക്രോമസോമുകൾ 2X ആണ്, ഒരു പുരുഷന്റെ സെക്സ് ക്രോമസോമുകൾ 1X ഉം 1Y ഉം ആണ്. സ്ത്രീ ഏത് ക്രോമസോം ഷെയർ ചെയ്താലും അത് എക്സ് തന്നെയായിരിക്കും. അതേസമയം പുരുഷനാണ് എക്സ് എന്ന ക്രോമസോമും വൈ എന്ന ക്രോമസോമും ഡിഫറൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാനാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുട്ടി പെണ്ണാകണോ ആണാകണോ എന്ന് തീരുമാനിക്കുന്നത് പുരുഷന്റെ സൈഡിൽ നിന്ന് എക്സ് ക്രോമസോമാണോ വരുന്നത്, വൈ ക്രോമസോമാണോ വരുന്നത് എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ പല ആളുകളും ചിലർക്ക് ആൺകുട്ടികളെ വേണം എന്നാണ് ആഗ്രഹം, ചിലർക്ക് പെൺകുട്ടികളെ വേണം എന്നാണ് ആഗ്രഹം. ആൺകുട്ടികളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാര്യ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അത് ഭാര്യയുടെ കുറ്റമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി നമ്മുടെ ഇടയിലുണ്ട്.
പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു കുഞ്ഞ് ആണാകുന്നതിൻ്റെയും പെണ്ണാകുന്നതിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അച്ഛൻ്റെ മാത്രം സെക്സ് ക്രോമസോമുകൾക്കുള്ളതാണ്. അച്ഛൻ്റെ സൈഡിൽ നിന്ന് വൈ എന്ന ക്രോമസോം വന്നാൽ മാത്രമാണ് ആ കുഞ്ഞ് ആണാവുക, അല്ലെങ്കിൽ ആ കുഞ്ഞ് പെണ്ണ് തന്നെയായിരിക്കും. ക്രോമസോമുകളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ XX, XY എന്നുള്ള രണ്ട് തരത്തിലുള്ള ബയോളജിക്കൽ സെക്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അപ്പോൾ ഇതിനിടയിൽ ധാരാളം സ്പെക്ട്രം ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ആ വിഷയത്തെ കുറിച്ചൊന്നും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് വൈ ക്രോമസോം ഡിസപ്പിയർ ആകുന്നുണ്ടോ, വൈ ക്രോമസോമിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ആണുങ്ങൾ ഉണ്ടാകില്ലേ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. നമ്മൾ അപ്പോൾ അതിലേക്കാണ് വരുന്നത്. ജീവജാലങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്യണമെങ്കിൽ കോശവിഭജനം നടന്നിരിക്കണം. ഈ കോശവിഭജനം നടക്കുന്ന സമയത്ത് ഒരു കോശത്തിൽ നിന്ന് മറ്റേതിലേക്ക് ജനിതക ഘടകമായിട്ടുള്ള DNA ട്രാൻസ്ഫർ നടക്കും. ഈ ഒരു ട്രാൻസ്ഫർ ഈസി ആക്കുന്നത് ഈ ക്രോമസോമുകളാണ്. ഈ ക്രോമസോമുകളുടെ എണ്ണത്തിലോ അതിൻ്റെ ഘടനയിലോ ചെറുതായ ഒരു ഡിഫറൻസ് വന്നാൽ പോലും നമുക്ക് വളരെ വലിയ അസുഖങ്ങൾ ഉണ്ടായെന്ന് വരാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് പുരുഷന്റെ കൈവശമുള്ള വൈ ക്രോമസോമുകളുടെ സൈസിന് ക്രമാനുഗതമായിട്ടുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത്. അതായത് ഇത് പെട്ടെന്നുണ്ടായ ഒരു കുറവല്ല, വളരെ സാവകാശമുണ്ടായ ഒരു പ്രതിഭാസമാണ്. ഇനിയും ഒരു 11 മില്യൺ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ വൈ ക്രോമസോം ചുരുങ്ങി ചുരുങ്ങി അപ്രത്യക്ഷമാകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പ്രൊഫസർ ജെന്നി ഗ്രേവ്സ് പറയുന്നത്. ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജൈവികമായി അവസ്ഥയാണ്. ഇങ്ങനെ വൈ ക്രോമസോം ചുരുങ്ങിക്കൊണ്ടേയിരുന്നാൽ പുതിയൊരു ലിംഗ വ്യവസ്ഥ സ്ഥാപിക്കപ്പെടാനുള്ള ചാൻസും ജെന്നി ഗ്രേവ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ പലയിടത്തും പലതരം ലിംഗ വ്യവസ്ഥകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുതിയൊരു മനുഷ്യവർഗം ഉടലെടുക്കും എന്നുള്ള ചിന്തയെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനാകുമോ? ആധുനിക മനുഷ്യരിൽ പലർക്കും നമ്മുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആയിട്ടുള്ള നിയാണ്ടർത്താൽ മനുഷ്യരുടെ ചെറിയൊരു ശതമാനം DNA ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ ഭാവിയിൽ ഹോമോസാപ്പിയൻ DNA ഷെയർ ചെയ്യുന്ന പുതിയൊരു മനുഷ്യവർഗം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. ഇതെല്ലാം ശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങളും പഠനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തലുകളുമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നാളെ ഈ ഗവേഷണങ്ങളിലും പഠനങ്ങളിലും ഉണ്ടായ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മാറ്റി പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിക്കൂടായെന്നില്ല. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പുതിയൊരു സയൻസ് അല്ലെങ്കിൽ മിസ്റ്ററി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ